ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാനൊരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ലോകത്ത് എവിടെ യുദ്ധമുണ്ടായാലും അത് എങ്ങനെയെങ്കിലും ബൈബിളുമായിട്ട് കണക്ട് ചെയ്ത് പ്രസംഗിക്കുന്ന ചില ആളുകളെങ്കിലും ഇന്ന് ക്രൈസ്തവ ലോകത്തുണ്ട്. അന്ത്യകാലമാകുമ്പോൾ ജനം കഥ കേൾക്കാൻ, കെട്ടുകഥ കേൾപ്പാനായിട്ട് കൂടുതൽ തിരിയുന്നൊരു കാലം വരുമെന്ന് ബൈബിൾ പ്രവചിച്ചിരിക്കുന്നത് പോലെ, ഇന്ന് പലപ്പോഴും വചനസത്യങ്ങളെ, യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാതെ ഓരോരോ ഉണ്ടാക്കി പറയുന്ന കഥകൾ കേൾക്കാനാണ് ആളുകൾ കൂടുതലായിട്ട് താല്പര്യപ്പെടുന്നത്. ഇപ്പം ഈ അടുത്തിടയ്ക്കായിട്ട് ഇസ്രായേൽ ഇറാൻ സംഘർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതുപോലുള്ള ഇങ്ങനെയുള്ള ചില മെസ്സേജുകൾ ഇങ്ങനെ കേൾക്കുവാൻ ഇടയായിത്തീർന്നു. പാർസി പ്രഭു എന്ന രീതിയിലും അങ്ങനെ ഓരോ രീതിയിലും ഓരോ മെസ്സേജുകൾ ഇങ്ങനെ കേൾക്കേണ്ട ഇടയായിത്തീർന്നു. ശരിക്കും പറഞ്ഞാൽ ബൈബിൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാത്ത ആളുകളെ പറ്റിക്കുകയാണ് ഇങ്ങനെയുള്ള പ്രഭാഷകർ ചെയ്യുന്നത്. ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൽ അനേക പ്രവചനങ്ങൾ ബൈബിൾ പറയുന്നുണ്ട്. അത് കൃത്യമായി അത് നടക്കേണ്ട ഒരു സമയമുണ്ട് എന്ന് വച്ച് ലോകത്ത് എവിടെ യുദ്ധം നടന്നാലും അതോടെ ഇസ്രായേലുമായിട്ട് കണക്ട് ചെയ്ത് അത് ബൈബിൾ പ്രവചിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു വഞ്ചനയാണ്. ബൈബിൾ പറയാത്ത കാര്യം പറയുന്നത് അതൊരു വഞ്ചന തന്നെയാണ്. അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൽ ബൈബിൾ വ്യക്തമായി ഇസ്രായേലിനെ എതിർക്കുന്ന ശത്രുക്കളെക്കുറിച്ച് പ്രവചിക്കുന്നുണ്ട്. അതിൽ നിറവേറി കഴിഞ്ഞ പ്രവചനങ്ങളുമുണ്ട്, ഇനി നിറവേറാനായിട്ടുള്ള പ്രവചനങ്ങളുമുണ്ട്. പക്ഷെ അത് നിറവേറേണ്ട സമയത്ത്, ഇനി നിറവേറാനുള്ള പ്രവചനങ്ങൾ അത് കൃത്യമായി നിറവേറേണ്ട സമയത്ത് നിറവേറുക തന്നെ ചെയ്യും. അപ്പോൾ ഒന്ന് നമ്മൾ ആ തരത്തിലുള്ള പ്രവചനങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ഞാൻ ഒരു ഭാഗം ഒന്ന് സൂചിപ്പിക്കാം. ചിലരോട് ചോദിച്ചു, ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധം ചെയ്യുമോ, അങ്ങനെ ബൈബിൾ പ്രവചിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഒരു അതിനൊരു വാക്യം ഞാൻ പറയാം. സെക്രിയ പ്രവചനം 12:3 3-4 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അന്നാള് ഞാൻ യെരുശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും. അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും. ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും. ശരിക്കും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണത്. യെരുശലേമിലെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാണ് ഈ അവിടുത്തെ വിഷയം. സകല ജാതികളും പരിഹരിക്കാൻ ശ്രമിച്ചിട്ടും അത് പരിഹരിക്കപ്പെടാതെ ഒരു ഭാരമുള്ള കല്ലായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ മേൽ ആ വിഷയത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവർക്ക് കഠിനമായി മുറിവേറ്റിട്ടുണ്ട് ഇതുവരെ. ഇനി അടുത്ത പറഞ്ഞ കാര്യം ഇതാണ്, 4 അന്നാൾ ഞാൻ ഏത് കുതിരയെയും സ്തംഭനം കൊണ്ടും പുറത്തു കയറിയവനെ ഭ്രാന്ത് കൊണ്ടും ബാധിക്കും. യഹൂദാ ഗൃഹത്തിന്മേൽ ഞാൻ കണ്ണ് തുറക്കുകയും ജാതികളുടെ ഏത് കുതിരയെയും അന്ധത പിടിപ്പിക്കുകയും ചെയ്യുമെന്ന് യഹൂദയുടെ പട. അതായത് ഭൂമിയിലെ സകല ജാതികളും ഇസ്രായേലിനെതിരായിട്ട്, യെരുശലേം വിഷയത്തിനെതിരായിട്ട് കൂടി വരുമ്പോൾ അവർക്ക് നേരെ ദൈവം പോരാടുന്ന, അല്ലെങ്കിൽ ദൈവം ഏത് രീതിയിലായിരിക്കും ആ ജാതികളോട് ഇടപെടുന്നത് എന്ന കാര്യമാണ് കാണാൻ സാധിക്കുന്നത്. ഇനി 6 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അന്നാളിൽ ഞാൻ യഹൂദാ മേധാവികളെ വിറകിൻ്റെ ഇടയിൽ തീച്ചട്ടി പോലെയും കറ്റിയുടെ ഇടയിൽ തീപ്പന്തം പോലെയും ആക്കും. അവർ വലതു ഭാഗത്തും ഇടത്തു ഭാഗത്തും ചുറ്റുമുള്ള സകല ജാതികളെയും തിന്നുകളെയും. യെരുശലേമിന് സ്വസ്ഥാനത്ത് യെരുശലേമിൽ തന്നെ വീണ്ടും നിവാസികളുണ്ടാകും. ഇത് കൃത്യമായി ബൈബിൾ പ്രവചിച്ചിരിക്കുന്ന കാര്യമാണ്. ഇസ്രായേൽ അവർക്ക് അവരുടെ വലതു ഭാഗത്തും ഇടത്തു ഭാഗത്തും ചുറ്റുമുള്ള സകല ജാതികളെയും നശിപ്പിക്കുമെന്ന്, തോൽപ്പിക്കുമെന്ന് ബൈബിൾ വ്യക്തമായി പ്രവചിച്ചിരിക്കുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിന് ചുറ്റുമുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ് നോക്കിയാൽ, ഇസ്രായേലിൻ്റെ നേരെ വടക്ക് ഭാഗത്ത് കാണാൻ സാധിക്കുന്നത് സിറിയയും ലെബനോനുമാണ്. അപ്പോൾ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ സിറിയയുമായിട്ട് യുദ്ധം ഉണ്ടാവും, ലെബനോനുമായിട്ട് യുദ്ധം ഉണ്ടാവും. ഇനി അതിൻ്റെ ഒരു ഈസ്റ്റ് ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് ജോർദാനാണ്. സൗത്ത് വെസ്റ്റ് ഭാഗത്തേക്ക് വരുമ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈജിപ്റ്റാണ്. അതുപോലെ പിന്നെ മറ്റ് രാജ്യങ്ങൾ, അതിനെ ചുറ്റുമായിട്ടുള്ള രാജ്യങ്ങൾ എടുക്കുമ്പോൾ ഇറാന്, സൗദി അറേബ്യ തുടങ്ങി പാലസ്തീൻ തുടങ്ങിയുള്ള രാജ്യങ്ങൾ നമുക്ക് ചുറ്റുമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇസ്രായേലിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന രാജ്യങ്ങളെ
ഇസ്രായേൽ തോൽപ്പിക്കും. എങ്കിലും നമ്മൾ ബൈബിൾ പ്രവചനങ്ങൾ വ്യക്തമായി പഠിക്കുന്ന സമയത്ത് ഈജിപ്റ്റുമായിട്ടുള്ള വിഷയത്തിൽ ഇസ്രായേൽ ഒരു അന്ത്യനാളിൽ ഒരു സമാധാന ഉടമ്പടിയിൽ പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അവർ അത്ര സമാധാനത്തിൽ അല്ലെങ്കിൽ പോലും ഈജിപ്റ്റുമായിട്ടുള്ള വിഷയത്തിൽ സമാധാന ഉടമ്പടിയിൽ പോകുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇസ്രായേൽ ചുറ്റുമുള്ള മറ്റു രാജ്യങ്ങളുമായിട്ട് ഇസ്രായേൽ എന്ത് ചെയ്യും? യുദ്ധം ചെയ്യുകയും അവരെ തോൽപ്പിക്കുകയും ചെയ്യുമെന്ന് ബൈബിൾ വ്യക്തമായി പ്രവചിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് ആ പ്രവചനമാണോ എന്നതാണ് വിഷയം. ഇപ്പോൾ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ ആ പ്രവചനമാണോ എന്നതാണ് വിഷയം. ബൈബിൾ ഇത് വ്യക്തമായി പ്രവചിക്കുന്നുണ്ട്, ഇത് അന്ത്യകാലത്ത് സംഭവിക്കേണ്ട സംഭവം തന്നെയാണ്. ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരുപക്ഷേ മൂന്നാം ലോകമഹായുദ്ധത്തിന് കാരണമായി തീരുന്നത്. ഈ ഒരു ലോകമഹായുദ്ധത്തോടുകൂടി ലോകത്തിൻ്റെ അവസാനം വരുമെന്നാണ് കൂടുതൽ പണ്ഡിതന്മാരും കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഒരു ഇസ്രായേൽ ചുറ്റുമുള്ള രാജ്യങ്ങൾ ആക്രമിച്ച് തുടങ്ങുന്ന ആ സമയം തന്നെയാണ് മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ആരംഭവും. നമുക്ക് ആ രീതിയിൽ കണക്ട് ചെയ്ത് പറയാൻ സാധിക്കും. പക്ഷേ ഇസ്രായേൽ എപ്പോൾ സംഘർഷം നടന്നാലും ഏത് രാജ്യം കൊണ്ട് ഭൂപെട്ടാലും അത് ബൈബിൾ പ്രവചനമാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇങ്ങനെ വ്യക്തമായിട്ട് ബൈബിൾ പ്രവചിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇപ്പോൾ നടക്കുന്ന സംഘർഷങ്ങൾ അതിൻ്റെ ആരംഭമാകാം. അത് നമുക്ക് തുടർന്ന് മുന്നോട്ട് വരുന്ന ദിവസങ്ങളിൽ ഇതെങ്ങനെ പുരോഗമിക്കുന്നു എന്നതിനെ നോക്കി മാത്രമേ നമുക്കതിനെ വിലയിരുത്താൻ പറ്റത്തുള്ളൂ. സമാധാനത്തിൽ അവസാനിക്കണമെന്നാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. കാരണം ഒരു യുദ്ധം ഇതുണ്ടാകാതെ മൂന്നാം ലോക മഹായുദ്ധത്തിലൊക്കെ പോകുമ്പോൾ അത് സകല മനുഷ്യരുടെയും നാശമായിട്ട് തന്നെ മാറും. പലതരത്തിലുള്ള കുഴപ്പങ്ങൾ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത രാജ്യങ്ങൾക്കും ഉണ്ടാകും, സാമ്പത്തികമായിട്ടും മറ്റേ എല്ലാ വിധത്തിലും. അപ്പോൾ സമാധാനം വരണമെന്നാണ് ഒരുപക്ഷെ എന്നെ കേൾക്കുന്നവരും ഞാനുൾപ്പെടെ എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ ബൈബിൾ പ്രവചിക്കുന്ന ഈ പ്രവചനം അത് നിവർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും. എന്നാൽ ബൈബിൾ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, നിവർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞ പ്രവചനങ്ങളും എടുത്ത് ഇനി ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമായിട്ട് പ്രസംഗിക്കുന്ന ആൾക്കാരെ എൻ്റെ ശ്രദ്ധയപ്പെടുവാനിടയിൽ തീർന്നു. ശരിക്കും ഇതൊക്കെ പറഞ്ഞാൽ വേദപുസ്തകത്തോട് കാണിക്കുന്ന ഒരു അവിശ്വസ്തതയാണ് എന്ന് പറയാൻ സാധിക്കും. നമുക്ക് ദൈവവചനം ഏതൊരു രീതിയിലും നമ്മുടെ ഇഷ്ടത്തിന് വളച്ചുവടച്ച് വ്യാഖ്യാനിക്കാനുള്ളതല്ല. ബൈബിൾ പറഞ്ഞിരിക്കുന്ന പ്രവചനമായാലും മറ്റു വിഷയങ്ങളായാലും അതിനൊരു പശ്ചാത്തലമുണ്ട്. അത് പറഞ്ഞിരിക്കുന്നൊരു പശ്ചാത്തലമുണ്ട്, അത് നിവൃത്തീകരിക്കപ്പെടേണ്ട ഒരു സമയമുണ്ട്, അതിൻ്റേതായിട്ടുള്ള ഓരോ സാഹചര്യങ്ങളും കാര്യങ്ങളും അത് മനസ്സിലാക്കി വേണം നമ്മൾ വചനത്തെ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാനായിട്ട്. ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൽ ഇസ്രായേൽ ചുറ്റുമുള്ള രാജ്യങ്ങളെ തോൽപ്പിക്കുമെന്നും മാത്രമല്ല ലോകരാജ്യങ്ങൾ, നമ്മൾ നേരത്തെ വായിച്ച അതേ ഭാഗം തന്നെ, ഒരുമിച്ച് ഇസ്രായേലിനെ ആക്രമിക്കാൻ കടന്നു വരുമ്പോൾ ഇസ്രായേൽ തോൽപ്പിക്കപ്പെടുമെന്നും ബൈബിൾ വ്യക്തമായി പ്രവചിക്കുന്ന കാര്യമാണ്. ഇസ്രായേൽ തോൽക്കും, ഇസ്രായേലിന് തോൽവിയുണ്ട്. ഇസ്രായേൽ പരാജയപ്പെട്ടതിന് ശേഷം അവർക്ക് ഒരു ഓടിപ്പോക്കുണ്ട്, അവർ ഒളിച്ചിരിക്കേണ്ട ഒരു കാലഘട്ടമുണ്ട്, ശത്രുക്കളെ ഭയന്ന് ഓടിപ്പോകുന്നൊരു കാലഘട്ടമുണ്ട് എന്ന് ബൈബിൾ വ്യക്തമായി പ്രവചിക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിൻ്റെ അവസാനമാണ് നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തു ഒലിവുമലയിലേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതേ ക്രമത്തിൽ തന്നെ സംഭവിക്കേണ്ടതാണ്. എന്ന് വെച്ച് ലോകത്തിൽ എവിടെയെങ്കിലും യുദ്ധം നടന്നാൽ അത് ഈ ഒരു സംഭവമായിട്ട് കണക്ട് ചെയ്ത് പറയുന്നത് ശരിയല്ല. അത് നമുക്ക് വേദപുസ്തക സംബന്ധമായി നമുക്കതിനോട് യോജിക്കാൻ കഴിയത്തില്ല. അത് കഥകൾ ഉണ്ടാക്കുകയാണ്. അന്ത്യകാലത്ത് ജനം കെട്ടുകഥ കേൾപ്പാൻ തിരിയുന്നൊരു കാലം വരുമെന്ന് നമുക്ക് ലേഖനങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. കെട്ടുകഥ കേൾപ്പാൻ തിരിയുന്ന കാലം വരും. അതായത് സത്യവചനം കേൾക്കാതെ കഥ ഉണ്ടാക്കി പറയുന്ന ആ അങ്ങനെയുള്ള പ്രാസംഗികർക്ക് പ്രാധാന്യം കിട്ടുന്ന രീതിയിൽ, അവരുടെ വാക്ക് കേൾക്കാൻ ജനം കൊതിക്കുന്ന രീതിയിൽ ഒരു കാലം വരും. സത്യം പറഞ്ഞവരെ അത് അത് അവരുടെ വാക്ക് കേൾക്കാൻ ജനങ്ങൾക്ക് താല്പര്യമില്ലായിരിക്കും, കഥ കേൾക്കാനായിരിക്കും താല്പര്യം. ഇനി ഞാനിതിൻ്റെ മറുഭാഗം പറയാം. ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ പ്രശ്നം അമേരിക്കയോ മറ്റേതെങ്കിലും രാജ്യങ്ങളൊക്കെ ഇടപെട്ട് അതൊരു രമ്യതയിൽ അവസാനിപ്പിച്ചാൽ, ലോകത്ത് സമാധാനം വന്നാൽ, ഇത് അന്ത്യകാലമാണ്, ഈ ബൈബിൾ പ്രവചനമാണ് എന്ന് പറഞ്ഞ് പ്രസംഗിച്ച ആൾക്കാരെ തിരുത്തി പറയത്തുമില്ല. അപ്പോൾ ഇത് ഏറ്റവും വിശ്വസിച്ച ആൾക്കാരെന്ത് ചിന്തിക്കും? ബൈബിൾ തെറ്റാൻ ചിന്തിക്കും.
അതായത് ഇസ്രായേൽ ഇറാനുമായിട്ട് യുദ്ധം തുടങ്ങുന്നു. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ചില ലക്ഷണങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രോണുകളും മിസൈലുകളൊക്കെ അയക്കുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇത് ബൈബിൾ പ്രവചിക്കുന്ന ഈ പ്രവചനമാണ് എന്ന് പറഞ്ഞ് ശക്തമായി പ്രസംഗിക്കുകയും ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ ഇസ്രായേലും ഇറാനും സമാധാന ഉടമ്പടി വെച്ചിട്ട് അവർ സമാധാനത്തോട്ട് വരികയും യുദ്ധം നടക്കാതിരിക്കുകയും ചെയ്താൽ പിന്നെ ഈ പ്രസംഗിച്ച ആൾക്കാർ അവർക്ക് തെറ്റിപ്പോയെന്നോ എന്ന് തിരുത്തി പ്രസംഗിക്കാൻ അവർ തയ്യാറാവത്തില്ല. അപ്പോൾ ഇത് ഒരു നിഷ്പക്ഷ ബുദ്ധിയോടുകൂടി അധികം വചനമറിയാത്ത ഒരു വ്യക്തി അല്ലെങ്കിൽ ക്രിസ്ത്യാനി അല്ലാത്തൊരു വ്യക്തി ഈ ഒരു പ്രസംഗം കേട്ടിട്ട് അയാൾ നോക്കുമ്പോൾ ഇവരിങ്ങനെ യുദ്ധം എന്നൊക്കെ പ്രസംഗിക്കുകയും ചെയ്തു, കുറച്ച് നേരം യുദ്ധം നടന്നു, അപ്പോൾ ബൈബിൾ ആ പറഞ്ഞത് കള്ളമാണെന്നായിരിക്കും ആ മനുഷ്യൻ മനസ്സിലാക്കത്തുള്ളൂ. കാരണം ആ മനുഷ്യൻ ബൈബിളിനെ കുറിച്ച് അറിയത്തില്ല. അപ്പം അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ പ്രസംഗിക്കുന്ന ആളുകൾ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ഓരോ ദൈവവചനം എടുക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം എന്തെന്ന് മനസ്സിലാക്കി വേണം പ്രസംഗിക്കാൻ. ദൈവവചനത്തിന് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന കഥകൾക്കനുസരിച്ചിട്ട് ദൈവവചനത്തെ ഉപയോഗിക്കാൻ പാടില്ല. ബൈബിളിൽ ഇഷ്ടംപോലെ വാക്യങ്ങളുണ്ട്, ആർക്കും ഏത് വിധത്തിലും വാക്യത്തെ കണക്ട് ചെയ്ത് പ്രസംഗിക്കാൻ പറ്റും. പക്ഷെ അത് ദൈവത്തിൻ്റെ ശാപം, ദൈവത്തിൻ്റെ കോപം വിളിച്ചു വരുത്തുന്ന പരിപാടിയാണ്. യഹോവയുടെ നാമം വൃഥ എടുക്കാൻ പാടില്ല. യഹോവയുടെ നാമം വൃഥ എടുക്കുന്ന പോലെ ദൈവത്തിൻ്റെ വചനം വെറുതെ എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ അപ്പോൾ തന്നെ ദൈവവചനം കൃത്യമായി ഈ തരത്തിലുള്ള പ്രവചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനി സംഭവിക്കേണ്ട പ്രവചനങ്ങളുണ്ട്. ആ പ്രവചനങ്ങൾ കൃത്യമായി സംഭവിക്കുക തന്നെ ചെയ്യും. നാം മനസ്സിലാക്കേണ്ട കാര്യം, വിശ്വാസികളായ നാം മനസ്സിലാക്കേണ്ട കാര്യം, പ്രവചനങ്ങൾ അതിൻ്റെ നിവർത്തിക്ക് സംഭവിക്കും. കാരണം അരുളി ചെയ്ത ദൈവമാണ്. അരുളി ചെയ്ത ഏതെങ്കിലും മനുഷ്യനല്ല, ദൈവമാണ് അരുളി ചെയ്തതെങ്കിൽ കൃത്യമായി സംഭവിക്കുക തന്നെ ചെയ്യും. നാം മനസ്സിലാക്കേണ്ടത്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തുമെന്ന്, അതിനായിട്ട് നമ്മുടെ അടുക്ക് വന്ന് നമ്മളെ ചേർത്തുകൊള്ളുമെന്ന് പറഞ്ഞിട്ട് പോയ ഒരു രക്ഷകൻ നമുക്കുണ്ട്. ആ രക്ഷകൻ്റെ വരവ് ഏത് സമയവും സംഭവിക്കാം. അത് രഹസ്യ വരവാണെന്ന് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു. അത് ലോകമറിയത്തില്ല, കാത്തിരിക്കുന്ന ശിഷ്യന്മാർ മാത്രമേ അറിയത്തുള്ളൂ. ക്രിസ്തു മതത്തിൽപ്പെട്ടവരറിയണമെന്നില്ല, കാത്തിരിക്കുന്ന ശിഷ്യന്മാർ മാത്രമേ അറിയത്തുള്ളൂ. ആ വരവിന് വേണ്ടി ഈ വചനം ശ്രദ്ധിക്കുന്ന ആളുകൾ ഒരുങ്ങണം. കഥകൾ പലതുണ്ടാകട്ടെ, പ്രസംഗങ്ങൾ പലതുണ്ടാകട്ടെ, ലോകത്ത് പല സംഭവങ്ങൾ സംഭവിക്കട്ടെ, അരുമനാഥൻ്റെ വരവ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ആ വരവിന് വേണ്ടി നമ്മെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് ഒരുങ്ങി നിൽക്കുക എന്നതാണ് നമുക്കിപ്പോൾ ചെയ്യാൻ സാധിക്കുന്ന കാര്യം. അതിന് ദൈവമേ ഓരോരുത്തരെയും ഒരുക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്ന ദൈവമേ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.